മികച്ച കരിയർ ഏതാണെന്ന് ആലോചിച്ച് കൺഫ്യൂസ്ഡ് ആണോ നിങ്ങൾ? എങ്കിൽ ആരോഗ്യ മേഖല തന്നെയാണ് നമ്പർ വൺ ഓപ്ഷൻ. പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലായിടത്തുമുണ്ട്. പ്രാക്ടിക്കൽ കോഴ്സുകളിൽ മികച്ച എക്സ്പീരിയൻസ് ലഭിക്കണമെങ്കിൽ പേരാമ്പ്രയിലെ മികച്ച അക്കാദമിയായ സാലിയൻസിൽ തന്നെ പഠിക്കണം. കേന്ദ്ര ഗവൺമെന്റ് യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റിയുടെ പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി, ബി വോക്ക് ആർ ഐ ടി, ബി വോക്ക് പേഷ്യന്റ് കെയർ, ഡി എം എൽ ടി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഫാർമസി അസിസ്റ്റന്റ് കോഴ്സുകളും പഠിക്കാം. കൂടാതെ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യതയുള്ള മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾ അംഗീകൃത സ്കൂളുകളിൽ ഇന്റേൺഷിപ്പോട് കൂടി നൽകപ്പെടുന്നു. എല്ലാ സജ്ജീകരണങ്ങളും അടങ്ങിയ ലാബ് സൗകര്യം, വിശാലമായ ക്യാമ്പസ്, ബേസിക് കമ്പ്യൂട്ടർ പരിശീലനം, വിദഗ്ധരായ അധ്യാപകർ. സാലിയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പാരാമെഡിക്കൽ കോഴ്സുകളുടെ യഥാർത്ഥ എക്സ്പേർട്ട്. സാലിയൻസ് എസ് സെന്റർ ഫോർ പാരാമെഡിക്കൽ ആൻഡ് ഹയർ സ്റ്റഡീസ്, എസ് ആർ കെ ബിൽഡിംഗ്, പൈതോത്ത് റോഡ്, പേരാമ്പ്ര. സഹനത്തിന്റെ സന്ദേശവും സൗഹൃദത്തിന്റെ തക്ബീർ ധ്വനികളുമായി ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പുത്തൻ അത്തറിന്റെ സുഗന്ധം തങ്ങി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ പുതുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകുന്നു. ആത്മസമർപ്പണത്തിലെ ആഘോഷമായ ബലിപെരുന്നാൾ ദുൽഹജ്ജ് മാസത്തിലെ 10-ാം ദിവസമാണ് ആചരിക്കുന്നത്. ഈദുൽ അദ്ഹ, ബക്രീദ്, വലിയ പെരുന്നാൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ പ്രവാചകനായ ഇബ്രാഹിം നബി തന്റെ ആദ്യപുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് അല്ലാഹുവിന്റെ പ്രീതിക്കായി ബലിയിറക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ്. ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമാണ് ബലിപെരുന്നാൾ എന്നാണ് വിശ്വാസം. ഇതിന്റെ പ്രതീകമായി ഇസ്ലാം മത വിശ്വാസികൾ അന്നേ ദിവസം അല്ലാഹുവിന്റെ പ്രീതിക്കായി മൃഗങ്ങളെ ബലി നടത്താറുണ്ട്. മതവിശ്വാസ പ്രകാരമുള്ള ദുൽഹജ്ജ് മാസത്തിലെ 10-ാം ദിവസമാണ് ബലിപെരുന്നാളായി ആചരിക്കുന്നത്. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും മഹത്തായ സന്ദേശം പകരുന്ന ബലിപെരുന്നാളിൽ മിക്കയിടങ്ങളിലും പ്രാർത്ഥനകളും ഈദ്ഗാഹുകളും സംഘടിപ്പിച്ചു. ഇസ്ലാം മതവിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നായ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ പരിസമാപ്തി കൂടിയാണ് ബലിപെരുന്നാൾ. ടുഡേ ന്യൂസ്, പേരാമ്പ്ര.